ആറ്റിങ്ങലിൽ മുനിസിപ്പാലിറ്റി ജീവനക്കാർ മീൻ വിൽപ്പനക്കാരിൽ നിന്നും ബലം പ്രയോഗിച്ച് മീൻ പിടിച്ചെടുത്തു. അനുമതിയില്ലാത്ത സ്ഥലത്ത് വിൽപ്പന നടത്തിയെന്നാരോപിച്ചാണ് 20,000 രൂപയുടെ മീൻ പിടിച്ചെടുത്തത്. അവനവൻചേരി കവലയിൽ മീൻ വിൽപ്പന നടത്തുന്ന അൽഫോൺസക്കെതിരെയായിരുന്നു നഗരസഭാ ജീവനക്കാരുടെ നടപടി. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ എത്തിയ സ്ക്വാഡ് മീനുകൾ പിടിച്ചെടുത്തു. ഇതിനിടയിൽ റോഡിലും മീനുകൾ ചിതറി. പ്രശ്നത്തിൽ നാട്ടുകാരും ഇടപെട്ടതോടെ നഗരസഭാ ജീവനക്കാരുമായി തർക്കമായി. അൽഫോൺസോ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. നഗരസഭാ ജീവനക്കാരുടെ നടപടിക്കിടെ കൈക്കും പരിക്കേറ്റു. തൊട്ടടുത്ത് ചന്തയുണ്ടായിട്ടും അൽഫോൺസയും ഒപ്പമുള്ളവരും താക്കീത് അവഗണിച്ച് കവലയിൽ തന്നെ വിൽപ്പന നടത്തുകയായിരുന്നുവെന്നും മീൻവെള്ളം റോഡിലേക്ക് ഒഴുക്കി വിടുന്നത് കൂടി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടിയെന്നും മുനിസിപ്പാലിറ്റി വിശദീകരിക്കുന്നു. ജീവനക്കാർ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. എന്നാൽ റോഡരികിൽ കച്ചവടം ചെയ്ത വയോധികയായ മത്സ്യത്തൊഴിലാളിയുടെ മീൻ വലിച്ചെറിഞ്ഞതിൽ ന്യായീകരണവുമായി എത്തിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരസഭ. റോഡരികിലെ മീൻ വിൽപ്പനയ്ക്കെതിരെ പരാതി ഉണ്ടായിരുന്നതായി നഗരസഭ അധ്യക്ഷൻ പറഞ്ഞു. നഗരസഭാ കച്ചവട സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അത് ഉപയോഗിക്കുകയാണ് വേണ്ടതെന്നും നഗരസഭ അധ്യക്ഷ പറഞ്ഞു. മാർക്കറ്റിലല്ലാതെ മത്സ്യ വിൽപ്പന അനുവദിക്കാനാകില്ലെന്നും അവർ പറഞ്ഞു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നാരോപിച്ചാണ് അഞ്ചുതെങ്ങ് സ്വദേശിയായ അൽഫോൺസ് വിൽപ്പനയ്ക്കെത്തിച്ച മീൻ വലിച്ചെറിഞ്ഞത്. നഗരസഭാ ഉദ്യോഗസ്ഥരെ തടയുന്നതിനിടയിൽ റോഡിലേക്ക് വീണ് പരുക്കേറ്റ അൽഫോൺസയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഞ്ചംഗ കുടുംബത്തിന് ഉപജീവനം കണ്ടെത്താനാണ് കച്ചവടമെന്നും അധികൃതരുടെ നടപടി ജീവിതം വഴിമുട്ടിച്ചെന്നും അൽഫോൺസ് പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ എന്തു പറയാനാ? കോവിഡ് വന്നിട്ട് ലോക്ക്ഡൌണിൽ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാർ മാത്രമാണ്. ഗവൺമെന്റ് ജീവനക്കാർക്കും മറ്റ് വൻകിട മുതലാളിമാർക്കും ഈ കോവിഡ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരക്കാർക്കൊപ്പമാണ് സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സർക്കാർ പോലും. എന്താണല്ലേ ഈ അഹങ്കാരത്തിന്? സർക്കാരിന്റെ ഭാഗത്തു നിന്നൊന്നും ഒരു നീതിയും ലഭിക്കില്ല. എങ്കിലും പ്രപഞ്ചശക്തി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കൊടുത്തോളും ഇവർക്കൊക്കെയുള്ള തിരിച്ചടി.